อันนี้ก็อันนี้ก็ Hi friends, Assalamu alaikum. In this video, we have made an intro and then we have made a video on the silverstorm. 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 I am going to go to the next one. We are not at the ticket counter and the Pingin and with the rating carrying on the render. Will you all go to no temper them? Kids in a no temper than another. The no centimeter of the Lilla could take a look at a rate and a touch at the Sharka Kalikan rates and carrying you don't data. Even a number of Patuinja Aladan and a combo for right under the tender another. Will you all go to no char and patentum? Kids in a no charathan, sorry, are no charathan jaitan and under the tender another. And the Shasha then to look at the Mulgari, a power instruction site around them Kela carrying on Parmatera than the net. And the administration of the start and the photo, the kind of photo, the number photo of the tender, not a full family photo of the tender, initiation of the dressing room in Kuranata. A pidana to the dressing room, Adigalal and the Latunda, the lesser get an address change the parameter. Whenever the Namala Sadanga can enter locker the room, Adene, Idnor Rubayana Tono, Adilam Kambadu, which came to back and the rich narrator. പിതാനട്ട അടുത്ത കിഡ്സിന്റെ ഒരു വാട്ടർ റൈഡ്സ് ഇതൊന്നും ഇപ്പോ ഓപ്പൺ അല്ല ട്ടോ ഇത് ഞാൻ ജസ്റ്റ് പോകുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ട്ടോ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ആയി കിട്ടാം നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് ഇതിലായിരുന്നു ട്ടോ അടിപൊളിയാണ് ട്ടോ ഇത് ശരിക്കും ഡ്രസ്സിംഗ് റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിൽവർസ്ട്രം മൊത്തം ചുറ്റടിച്ച് കാണാം ട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 ഏക്കർ സ്ഥലത്തോട്ടാണ് ട്ടോ ഈ ഒരു സിൽവർസ്ട്രം മൊത്തത്തിലുള്ളത് അത് മൊത്തം നമുക്ക് ചുറ്റടിച്ച് കാണാൻ പറ്റും ട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു റൈഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിൽവർസ്റ്റോം മൊത്തത്തിൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോണ വഴിക്ക് എന്തൊക്കെ റൈഡ്സ് ആണ് ഉള്ളത് അതിൽ എന്തിലൊക്കെ നമുക്ക് ആദ്യം കയറണം എന്തിലൊക്കെ കയറണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇന്നതിൽ കയറാം അങ്ങനത്തെ കുറച്ച് ഒരു മൊത്തത്തിലൊരു ഇത് കിട്ടും നമുക്ക് അതിൽ ഈ ഒരു റൈഡിൽ ആദ്യം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സിൽവർസ്റ്റോമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അത് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സിൽവർസ്റ്റോമിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ കുട്ടികളുടെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കാര്യം അവർ വെള്ളച്ചാട്ടത്തേക്ക് കൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വാട്ടർ റൈഡ്സ് ഒക്കെ കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ അതൊന്ന് ചിലപ്പോൾ എടുത്ത് ചാടിയോ എന്ന് വരെ നമുക്ക് തോന്നും അത്രയ്ക്കും സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക് പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് വാട്ടർ റൈഡ്സിലൊക്കെ കയറാൻ പറ്റുള്ളൂ അങ്ങനെ അതാ അവസാനം നമ്മൾ ഈ ഒരു റൈഡ് കഴിഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടൊരു സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക് ഇനി ഇതിന്ന് ഇറങ്ങിയാൽ അതിലൊക്കെ ഇറങ്ങാ കയറാലോ എന്നുള്ളൊരു സന്തോഷമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റൈഡിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കാര്യം പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ കയറുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പിന്നെ ഇത്രയും സ്പീഡിലാണത് പോകാന്നുള്ളതെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേങ്കിലും നല്ല രസമായിട്ട് തോന്നി അതിനുശേഷം ഇതിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇതും അടിപൊളിയാണ് കേട്ടോ ഇത് പിന്നെ അത്ര ഡേഞ്ചറൊന്നുമില്ല എങ്കിലും കുട്ടികൾക്ക് കുറച്ചൊക്കെ കുട്ടികൾക്കും കയറാൻ പറ്റുന്ന റൈഡാണ് മറ്റേതിൽ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല ഇതിൽ കുട്ടികൾക്കും കയറാൻ പറ്റുന്ന റൈഡാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് സ്പീഡ് കുറച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡാക്കുകയാണെങ്കിൽ റസ്സായിരിക്കും അങ്ങനെ ഇതിങ്ങനെ പൊന്തിയും തത്തേക്ക് കളിക്കട്ടോ ഈ ഫ്ലൈറ്റൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വഞ്ചിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഇത് അടിപൊളിയാണ് ഇത് അവർ അരക്കോ പറഞ്ഞിട്ടിങ്ങനെ നല്ല സ്പീഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തം ഫുൾ ഓളിയിടലായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളിയായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഉമ്മക്ക് ഉണ്ടായിരുന്നു കൂടെ ഇപ്പോൾ കുട്ടികളതിനൊക്കെ കുട്ടികളെ റൈഡ്സിലൊക്കെ കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിലാണ് കേട്ടോ ഇതിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ
കുറച്ചൊരു പേടിയുണ്ടായിരുന്നു, അതൊന്നാമത്തെ കാര്യം. പിന്നെ കുട്ടികളെ കുറച്ച് റൈഡിലൊക്കെ കയറ്റാൻ കൊണ്ട് ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ അവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കയറാണ്ടിരുന്നാൽ നന്നായിരുന്നു, പക്ഷെ ഇതിലൊക്കെ കയറണം കേട്ടോ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല, കുട്ടികളെ കുറച്ച് റൈഡ്സിലൊക്കെ കയറ്റാൻ വേണ്ടി കൊണ്ടിട്ട് മാക്സിമം നമ്മൾ അവരെ എൻജോയ് ചെയ്യിക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കുട്ടികളെ റൈഡ്സിലും അതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വാട്ടർ റൈഡ്സിൽ കയറാൻ പോകണ്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുട്ടികൾ ആരും ഇതിലൊന്നിൽ കയറിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറയും. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ കുട്ടികളുടെ ഒരു ഇതാണ് കേട്ടോ. അത് ഇതിപ്പോൾ എനിക്ക് തന്നെ ഒരു രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ ഈ ഒരു റൈഡ് എന്താണ് ഓപ്പൺ ആയിട്ട് കേട്ടോ. പുതിയൊരു റൈഡാണ്, അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. നമുക്കും കയറാം കുട്ടികൾക്കും കയറാം. അതുകൊണ്ട് തന്നെ കുട്ടികളെ മാക്സിമം എൻജോയ് ചെയ്യുക, നമുക്കും മാക്സിമം എൻജോയ് ചെയ്യാം. ഇനിയിപ്പോൾ കയറാത്ത കുഞ്ഞു കുട്ടികളാണ്, ഞങ്ങളതിൽ ഒരു ഒന്നര വയസ്സുള്ള കുട്ടികാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വരെ ഞങ്ങൾ മാക്സിമം എല്ലാ കുട്ടികളെ റൈഡ്സിലൊക്കെ കയറ്റി, അവൻ ഒറ്റയ്ക്ക് ഇടാൻ പറ്റാത്തതിൽ മടിയിൽ ഇരുത്തിയിട്ടൊക്കെ കയറ്റാണെങ്കിലും മാക്സിമം റൈഡുകളൊക്കെ അവനും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് വരുന്നത് വേപ്പൂളാണ് കേട്ടോ. അപ്പോൾ വേപ്പൂളിൻ്റെ ടൈം ആയി തുടങ്ങി, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പറയാണ്ടിരിക്കാൻ വയ്യ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റൈഡാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, പ്രത്യേകിച്ച് വേവ്സ് ഇങ്ങനെ നല്ല ഹൈ ആയിട്ട് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിലിങ്ങനെ ഡാൻസ് ചെയ്യാൻ അടിപൊളിയായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ ഈ ഒരു സിൽവർ സ്റ്റോമിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് കയറിയിട്ടുള്ള ഒരു റൈഡ് റൈഡല്ല, നമുക്ക് പൊതുവേ പണ്ടൊക്കെ അറിയാലോ മഴ കഴിയുമ്പോൾ മഴയത്ത് ഇറങ്ങി ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ആ ഒരു വൈബായിരുന്നു കേട്ടോ, അടിപൊളി. എന്താ പറയുക, മാക്സിമം എൻജോയ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതായിരുന്നു കേട്ടോ. പോയാൽ അതെന്തായാലും മാക്സിമം എൻജോയ് ചെയ്ത് കുറച്ച് രണ്ട് മൂന്ന് പാട്ട് വരെയെങ്കിലോട്ട് ഡാൻസ് ചെയ്ത് ഇപ്പോൾ നല്ല രസമായിരുന്നു, പോകാൻ തോന്നില്ല, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇതും ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി റൈഡാണ്. ഇതിപ്പോൾ പുതിയത് വന്ന റൈഡുകളിൽ ഒന്നാണ് കേട്ടോ. നാല് റൈഡാണ് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത്, രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ കേട്ടോ ഇത് ഓപ്പൺ ആയിട്ട്. അതിലെ റൈഡാണ് കേട്ടോ, ഹെവി റൈഡുള്ള ഒരു റൈഡാണ്, ഏറ്റവും മുകളിൽ വരുന്ന റൈഡുകളിൽ ഒന്നാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങളിവിടെ പോകണമെങ്കിൽ എന്തായാലും ഈ റൈഡിൽ കയറി നോക്കണം കേട്ടോ. ഇത് ശരിക്കും വണ്ടർലേലത്തേനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ ഒരു റൈഡ്. ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് കുട്ടികളെന്നെ കൊണ്ട് കയറിയത് കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ, ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇത് ഞങ്ങൾ കയറുന്ന ടൈമിൽ ഇത്ര തിരക്കുണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് നല്ല തിരക്കായി, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം പേടിക്കാറുണ്ട്, കാരണം ഇത് ചെറിയ ചെറിയ സംഭവങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സ്പീഡിലാണ് കേട്ടോ ഒന്ന് പൂടിലേക്ക് വീഴുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ണുറിക്കും ചെയ്യും കേട്ടോ കുട്ടികളൊക്കെ, എങ്കിലും അവരും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ വരെ ആദ്യം കയറ്റിയിട്ടുള്ള ആ ഒരു ഇതിലെന്ന് പറഞ്ഞാലും കുറച്ച് വലിയ വലിയ റൈഡ്സൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ സ്ലോ ആയിട്ടാണ് വരിക, അതുകൊണ്ട് കുട്ടികൾക്ക് അത്ര പേടിയൊന്നുണ്ടാവില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ചെറിയ സംഭവങ്ങളാണ്, എങ്കിൽ പോലും ആ ഒരു പൂളിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ, അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി വന്ന് വീണാലും കുഴപ്പമില്ല. പിന്നെ അത് നല്ല സ്ലോവിലല്ലേ വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്, അത് മാത്രം നല്ല സ്പീഡിലാണ് വന്നിട്ട് പുള്ളിലേക്ക് വീഴുക. ശരിക്കും അതിൽ മുങ്ങി താഴും കുട്ടികൾ, ഒരു നാലഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളൊക്കെയാണെങ്കിൽ ശരിക്കും നമ്മൾ താഴത്തെ ഒരാൾ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അത്രയ്ക്ക് സ്പീഡിലാണ് അത് വരിക, നമുക്ക് തന്നെ അത് അത്രയും സ്പീഡിലാണ് വരിക. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ണുറിച്ചിട്ടാണ് കേട്ടോ അതിൽ വന്ന് വീണത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, അവർക്ക് നമ്മൾക്ക് വലിയ വലിയ റൈഡിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും. ഇതിലൊക്കെ ഇങ്ങനെ വരുന്നതാണെന്നും ചെറുതായിട്ടല്ലേ, നല്ല സ്പീഡിലാണ് കേട്ടോ അന്ന് വീഴ. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു റൈഡാണ് കേട്ടോ അത്. അങ്ങനെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല മഴ പിടിച്ചു കേട്ടോ. എങ്കിലും അപ്പത്തിനൊന്നും കയറിയില്ല, ഒരു നാലര നാലേമുക്കാൽ വരെ കുട്ടികളേനായിട്ട് ആ ഒരു പൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ കൊള്ളുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെന്നെ കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര രസമാണ്, മഴ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വിടില്ലല്ലോ. അപ്പോൾ ആ മഴയൊക്കെ കൊള്ളേണ്ട ഒരു രസത്തിൽ കുറേ നേരം കുട്ടികൾ മാക്സിമം ഈ ഒരു പൂളിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരു നാലേമുക്കാലൊക്കെ ആയപ്പോഴും പിന്നെ മഴ ഇങ്ങനെ കൂടി തുടങ്ങി. അപ്പോൾ വേഗം കുട്ടികളെന്നെ കൊണ്ടുപോയി മേലുകി തലയൊക്കെ തുറത്തി കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓരോരുത്തരും ഉറങ്ങി, രണ്ട് മൂന്ന് പേരൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങാത്തവരുടെ അടുത്തൊക്കെ അമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ആയിട്ട് കുട്ടികളെനാക്കിയിട്ടാണ് പിന്നെ ഞാൻ വലിയ വലിയ റൈഡ്സിലൊക്കെ കയറാനായിട്ട് പോയത് കേട്ടോ. കാര്യം കുട്ടികളെന്നെ മാക്സിമം എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ അവരുടെ ഒരു സന്തോഷം അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ശരിക്കും നമുക്ക് മറ്റുള്ളതിലൊക്കെ നമ്മൾ കയറി ആസ്വദിക്കുന്നതിനെക്കാട്ടിലൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈമും കുട്ടികളുടെ കൂടെ ആയിരുന്നു. എന്നിട്ട് അവരനൊക്കെ കയറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് വലിയ വലിയ റൈഡ്സിൽ കയറിയത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്ത് വലിയ വലിയ റൈഡ്സിലൊക്കെ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല കുത്തനുള്ള മഴ, അതിൻ്റെ കൂടെ വലിയ റൈഡ്സിൽ കയറുമ്പോഴേ നമുക്ക് കുറച്ച് പേടിയില്ലേ. അപ്പോൾ അതിലൊക്കെ കയറിയത് ഞാൻ നല്ല മഴയുള്ള ടൈമിലായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു മഴയത്ത് വലിയ വലിയ റൈഡ്സിലൊക്കെ കയറുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി കേട്ടോ. ശരിക്കും ആറര വരെയൊക്കെ ഉണ്ട്, പക്ഷേ അത്ര നേരം നമ്മളവിടെ നിന്നില്ല. കാര്യം
നല്ല മഴ, പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങി. അപ്പോൾ ഓരോരുത്തരും കുട്ടികളെ എടുത്തിട്ടാണ് ഞങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അവരൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടങ്ങനെ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, വെയ്യാണ്ടായിട്ടുണ്ട്. ഒന്ന് കയറി, വണ്ടിയിൽ കയറിയാൽ മതി എന്നായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു 5:30 ആയപ്പോൾ ഞങ്ങളും കയറിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡ്രസ് ചേഞ്ചിലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈകുന്നേരത്തെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ എത്രത്തോളം തിരക്കുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതിനുശേഷം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഭയങ്കര പാട്ട് ഡാൻസൊക്കെ ഇറങ്ങുന്നത്. അതൊന്നല്ല, അത്യാവശ്യം നല്ല ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഒരാളായിട്ടാണ് ഉറങ്ങാത്തുണ്ടായിരുന്നത്. ബാക്കി 5 പേരും ഓരോരുത്തരുടെ തോളായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നേ ഉറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ട് ഉറങ്ങാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല, എങ്കിലും കുറേ പേരൊക്കെ ഉറങ്ങി. കുറേ പേര് ഇങ്ങനെ കുട്ടികൾ എടുത്തിട്ട് ഇരിക്കുക കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ ക്ഷീണം കൊണ്ട് അങ്ങനെ കിടന്നു. പിന്നെ വഴി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് വണ്ടി കയറിയ ശേഷം ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഈ ഒരു വെക്കേഷനിൽ ഇതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.